അതിതീവ്ര മഴയും ഉരുൾപൊട്ടൽ മൂലം ജില്ലയിൽ 13 പേരാണ് മരണമടഞ്ഞത്. സർക്കാർ യുദ്ധകാലാടിസ്ഥാനത്തിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തുന്നതായി മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു. കാണാതായ എല്ലാവരുടെയും മൃതദേഹം കണ്ടെത്തിയതായും കൂട്ടിക്കൽ മേഖലയിൽ സന്ദർശനം നടത്തിയ ശേഷം മന്ത്രി പറഞ്ഞു. അതിതീവ്ര മഴയും ഉരുൾപൊട്ടലും മൂലം ജില്ലയിൽ കനത്ത നാശനഷ്ടമുണ്ടായപ്പോൾ 13 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. കൂട്ടിക്കൽ മേഖലയിലാണ് 13 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടത്. 13 പേരുടെയും മൃതദേഹം കണ്ടെത്തിയതായി മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു. വീടുകൾ തകർന്നും കൃഷിനാശമുണ്ടായും നിരവധി ആളുകൾക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തീക്കോയി അടുക്ക മേഖലകളിലും പ്ലാപ്പള്ളി കാവാലി കൂട്ടിക്കൽ മേഖലകളിലുമുണ്ടായ നാശനഷ്ടങ്ങൾ വിലയിരുത്താൻ റവന്യൂ അധികൃതരെ ചുമതലപ്പെടുത്തിയതായും മന്ത്രി പറഞ്ഞു. മരണമടഞ്ഞവർക്ക് 4 ലക്ഷം രൂപ വീതം സർക്കാർ നൽകും. മരണമടഞ്ഞവരുടെ കുടുംബങ്ങൾക്കുണ്ടായ നാശനഷ്ടങ്ങൾ വിലയിരുത്താൻ ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തിയതായും മന്ത്രി പറഞ്ഞു. രാവിലെ ഇന്നിവിടെ മന്ത്രിമാരുടെ യോഗം ഇവിടെ ചേർന്നിരുന്നു. ആ ചേർന്ന് ഞങ്ങൾ എടുത്ത തീരുമാനം, ഇപ്പം 4 ലക്ഷം രൂപ വെച്ച് മരിച്ച വീടുകൾക്ക് ധനസഹായം എത്തിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ അവരുടെ ശവസംസ്കാര ചടങ്ങുകൾക്കുള്ള എല്ലാ സഹായവും ചെയ്യുന്നു. ആശുപത്രി ചികിത്സയിൽ കഴിയുന്ന കുറേ ആളുകളുണ്ട്. അതിൽ പ്രധാനമായൊരു ദമ്പതികളുണ്ട്, നമ്മുടെ ജോസഫ് ഏട്ടനും ചാച്ചിയമ്മയും. അതുകൂടാതെ 10 വയസ്സുള്ള ഒരു ബാലൻ ഇന്നലെ ഒഴുക്കിൽപ്പെട്ടൊരു കാപ്പിപ്പമ്പിൽ പിടിച്ചു കിടന്ന് രക്ഷപ്പെട്ടതുണ്ട്. അദ്ദേഹം മേരി ക്വീൻസ് ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. ഞങ്ങൾ അവരെല്ലാം പോയി കണ്ടിരുന്നു. അപ്പോൾ അവർക്കെല്ലാം ചികിത്സാ സഹായങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഗവൺമെൻറ്. അവിടെ ഒരു ഉദ്യോഗസ്ഥനെ ഞങ്ങൾ റിക്രൂട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. അവിടെ പൂർണ്ണമായും അവരുടെ കാര്യം ശ്രദ്ധിക്കാം. ഇതുകൂടാതെ ബോഡികളിപ്പോൾ കാഞ്ഞിരപ്പള്ളി ആശുപത്രിയിൽ 4 എണ്ണം പോസ്റ്റ്മോർട്ടം ചെയ്യുന്നു. ബാക്കിയുള്ള 9 എണ്ണം മെഡിക്കൽ കോളേജ് ചെയ്യാൻ വേണ്ടി ഇന്ന് ഞായറാഴ്ചയായിട്ടും അവധിയായിരുന്ന ഡോക്ടർമാരെയൊക്കെ വിളിച്ചു വരുത്തി അതിനുള്ള സൗകര്യം ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് അതിനകത്ത് നല്ല രൂപത്തിൽ ഉണർന്നും ഉയർന്നും പ്രവർത്തിച്ചിരിക്കുന്നു. ഇതുകൂടാതെ ഇപ്പോൾ കൂട്ടിക്കൽ പഞ്ചായത്തിൽ തന്നെ 8 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങിയിട്ടുണ്ട്. ആ ക്യാമ്പുകളിൽ ഞങ്ങളെല്ലാം ചേർന്ന് പോയിരുന്നു. അവിടെ അവർക്ക് ഭക്ഷണം എത്തിച്ചിട്ടുണ്ട്, വസ്ത്രം എത്തിച്ചിട്ടുണ്ട്, മരുന്ന് എത്തിച്ചിട്ടുണ്ട്. ഡോക്ടർമാരുടെ ഒരു സംഘം അവിടെ എല്ലാ ക്യാമ്പുകളും സന്ദർശിക്കുന്നുണ്ട്. അവർക്ക് ഉടനെ ഒന്നും വീട്ടിലേക്ക് പോകാൻ കഴിയാത്ത നിരവധി ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും അവിടെ ഒരുക്കി കൊടുക്കാൻ കൃത്യമായി ശ്രദ്ധിക്കുന്നുണ്ട്. ഫയർഫോഴ്സും പോലീസും റവന്യൂ അധികൃതരും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയത്. കോട്ടയം ജില്ലയിൽ അടുത്തൊന്നും ഉണ്ടാകാത്ത തരത്തിലുള്ള വലിയ ദുരന്തമാണ് ഇപ്പോഴും ഉണ്ടായിരിക്കുന്നത്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന എല്ലാവർക്കും വസ്ത്രം, ഭക്ഷണം എന്നിവ എത്തിച്ചതായും എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയതായും മന്ത്രി പറഞ്ഞു. എല്ലാവർക്കും ചികിത്സാ സഹായവും ലഭ്യമാക്കും. യുദ്ധകാലാടിസ്ഥാനത്തിലാണ് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നേറുന്നത്. മരണമടഞ്ഞ 13 പേരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയെങ്കിലും തെരച്ചിൽ നിർത്തിയിട്ടില്ല. മറ്റ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും നടക്കുകയാണ്. മണ്ണിടിഞ്ഞ ഗതാഗതം തടസ്സപ്പെട്ട സ്ഥലങ്ങളിൽ ഗതാഗതം പുനരാരംഭിക്കാനുള്ള പ്രവർത്തനങ്ങളും യുദ്ധകാലാടിസ്ഥാനത്തിൽ നടക്കുകയാണ്. നാശനഷ്ടം അടിയന്തിരമായി കണക്കാക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ പരിഗണനയ്ക്കെടുക്കും. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി ജനപ്രതിനിധികളടക്കം സജീവമായി രംഗത്തുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കൂട്ടിക്കൽ മുണ്ടക്കയം മേഖലകളിൽ പ്രതികൂല കാലാവസ്ഥ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ ചെറിയ തോതിൽ ബാധിക്കുന്നുമുണ്ട്. സ്റ്റാർ വിഷൻ ന്യൂസ്, കോട്ടയം.